നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്നൊരു മധുരം കഴിക്കാനൊക്കെ തോന്നുമ്പോൾ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് വേറെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. രുചിയാണെങ്കിലോ നല്ല അടിപൊളി രുചിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കിയാലോ. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ഇവിടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് കൊണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലെ അളവുകൾ പറയുന്നത് ശ്രദ്ധിക്കണം. ഇതിൽ പറയുന്ന അളവിൽ എടുത്തില്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോകും. അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റ് ആവട്ടെ. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നെയ്യ് അങ്ങ് മെൽറ്റാക്കി എടുക്കാം. നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യ് ആയതുകൊണ്ട് എപ്പോഴും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. എപ്പോഴും നമ്മൾ സ്പൂണൊക്കെ ഇട്ട് എടുക്കുന്നത് കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ദേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് നെയ്ക്ക് 1/2 കപ്പ് കടലമാവ്. ഇത് ചേർത്ത് കൊടുത്തതും ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ഇത് സ്പൂൺ കൊണ്ട് പതിയെ മിക്സ് ചെയ്തെടുക്കണം. ഈ നെയ്യിലും നെയ്യും കടലമാവും കൂടി നന്നായി മിക്സായി കിട്ടും. നമുക്കിപ്പോൾ തോന്നും നെയ്യ് കുറവാണെന്ന്, പക്ഷെ ഒരിക്കലുമില്ല. നമ്മളിത് മിക്സ് ചെയ്ത് തോറും നന്നായി നെയ്യിൽ അലിഞ്ഞ് ചേരും നമ്മുടെ കടലമാവ്. അപ്പോൾ ഇതുപോലെ പതിയെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ തരികളുണ്ടാവും, ഉടച്ചുടച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇത് എളുപ്പമാണ് കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസം പോലെ തോന്നുമെങ്കിലും ചെയ്യുമ്പോൾ എളുപ്പമാണ്. ഒരുപാട് പ്രഷറൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യിൽ മൊത്തത്തിൽ അങ്ങ് മിക്സായി വരണം. ഇല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന സ്വീറ്റിനൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അതെ, നമ്മൾ മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യും തോറും ഇതിൽ ഈർപ്പം കൂടി വരുന്ന പോലെ നമുക്ക് തോന്നും. കാരണം കടലമാവ് അങ്ങനെയാണല്ലോ, നമ്മൾ മിക്സ് ചെയ്യും തോറും അത് ലൂസായിട്ട് വരാൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര സിറപ്പാക്കിയതിന് ശേഷം പൊടി ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഹൽവയാണ്. നമ്മൾ സാധാരണ ഹൽവ പോലെ ഹാർഡായി കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ ഒന്നല്ല, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സ്വീറ്റായിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ പഞ്ചസാര ഒന്ന് അലിഞ്ഞതിന് ശേഷം ഒരു 1/2 കപ്പ് തന്നെ വെള്ളം എടുത്തിട്ട് ഇതിലേക്കൊരു കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യേണ്ടത്. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിന് നല്ലതുപോലെ നെയ്യ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല നോൺ സ്റ്റിക്കി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. മാത്രമല്ല ഇപ്പോൾ തന്നെ ഒരു ഹൽവയുടെ പരുവത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പാത്രത്തിലൊന്നും വരിക, അങ്ങനെ ശരിക്കും ഒട്ടി പിടിക്കാണ്ട് തന്നെ നമുക്ക് സ്പൂണിൽ ഇതിങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം വരെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതെൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായുള്ളൂ, നിങ്ങളുടെ കയ്യിൽ കുറച്ച് അതേക്കുണ്ടെങ്കിൽ ചേർത്തോളൂ. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൽവ സാധാരണ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് നേരമിട്ട് ചെയ്യാനൊന്നും നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു പരുവത്തിലെത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. എങ്കിലും നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് വളരെ നോൺ സ്റ്റിക്കിയാണ്. ഈ കൈ കൊണ്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പോലും കയ്യിലൊന്നും ഒട്ടി പിടിക്കില്ല, കണ്ടില്ലേ. ഇതുപോലെ ഇപ്പം നമുക്ക് പെട്ടെന്ന് സ്വീറ്റൊക്കെ കഴിക്കാൻ തോന്നിയാൽ നമ്മൾ കടയിൽ പോയി ഒന്നിൽ സ്വീറ്റ് മേടിച്ചിട്ട് വരണം, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ആയി വരുമ്പോഴത്തേനും നമുക്ക് കഴിക്കാനുള്ള ഒരു ആഗ്രഹം പോയിട്ടുണ്ടാകും. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള ഈ ഒരു 3 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇത് ചെയ്ത് നോക്കിക്കോളൂ. ഞാനിവിടെ കുറച്ച് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്, അതിനുശേഷം കാണിക്കാം.
അപ്പോൾ ഇതേ തണുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സോഫ്റ്റ് ഹൽവയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിതുപോലെ അങ്ങ് കഴിക്കാം. കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും